ഫ്രാൻസ് ഇന്റർനാഷണൽ അസംബ്ലിയിൽ കഴിഞ്ഞ ആഴ്ചയിലാണ് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ ഗർഭചിത്രം ഭരണഘടനാപരമായ അവകാശമാക്കി മാറ്റുന്നതിനുള്ള ബില്ല് അവതരിപ്പിച്ചത്. കാര്യമായ പിന്തുണയില്ലാത്ത ഈ ബില്ല് രണ്ടു സമിതികൾ അംഗീകരിക്കേണ്ടതുണ്ട്. ഇരു സഭകളിലെയും 5-3 പിന്തുണ ബില്ലിന് ലഭിച്ചാൽ മാത്രമേ ഗർഭചിത്രം ഭരണഘടനാ അവകാശമായി മാറുകയുള്ളൂ. ഫ്രാൻസിന്റെ ഈ നീക്കത്തിനെതിരെ ശക്തമായ രംഗത്ത് വന്നിരിക്കുകയാണ് കത്തോലിക്ക സഭ. ഗർഭചിത്രം പൗരന്റെ അവകാശമാക്കുന്നത് വഴി ജീവൻ സംരക്ഷിക്കേണ്ട ഭരണഘടന മരണത്തെ സാധുവാക്കുന്ന യുക്തിയാണ് സഭ ചോദ്യം ചെയ്യുന്നത്. ഗർഭചിത്രം ഭരണഘടനാപരമായ അവകാശമാക്കി മാറ്റുന്നതിലൂടെ ഫ്രഞ്ച് ഭരണഘടന ജീവനെതിരെ നിലകൊള്ളുകയാണെന്ന് വത്തിക്കാൻ വ്യക്തമാക്കി. സാങ്കേതികമായി വളരെയേറെ മുന്നേറിയ ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ഗർഭധാരണം മുതലുള്ള മനുഷ്യന്റെ വളർച്ചയെക്കുറിച്ചുള്ള അറിവ് നമുക്ക് അന്യമല്ല. ഭ്രൂണാവസ്ഥ മുതൽ മുതിർന്ന കാലഘട്ടം വരെ ആത്യന്തികമായി അതൊരു മനുഷ്യനാണെന്നും വത്തിക്കാൻ വിശദീകരിക്കുന്നു. അടുത്തിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഫ്രാൻസിലെ മാർസലി സന്ദർശനത്തിൽ കുടിയേറ്റക്കാരുടെ തിരസ്കൃത ജീവിതം, ഗർഭചിത്രം വഴി ജനിക്കാത്ത കുട്ടികൾ, ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധ മാതാപിതാക്കൾ, ഇങ്ങനെയുള്ള മനുഷ്യജീവിതങ്ങളെ തിരസ്കരിക്കുന്നതിന്റെ ദുരന്ത ഫലങ്ങളെക്കുറിച്ച് ഓർമ്മ വേണമെന്നും അവരനെ സ്നേഹിക്കുകയും തിരിച്ചറിയുകയും ചെയ്യണമെന്നും പറഞ്ഞിരുന്നു. കടലിന്റെ നടുവിലുള്ള ബോട്ടിലും അമ്മയുടെ ഗർഭപാത്രത്തിലുമാണ് മനുഷ്യന്റെ ഏറ്റവും ദുർബലമായ അവസ്ഥയെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.